السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا أما بعد سنحم الله سهرت عليك. برتيج ما يواند طلوع خليفة يا അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോൾ ചിലരെല്ലാം അലഹിസലാം എന്ന് പറയുന്നുണ്ട് ഇത് അനുയോജ്യമാണോ അതുപോലെ പ്രവാചകന്മാർ മറ്റ് പ്രവാചകന്മാരുടെ മേലിൽ എന്താണ് അവരുടെ അഭിവാദനമായി സ്വലാത്തിന്റെ വാക്യമായി ചൊല്ലേണ്ടത് എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ സ്വലാത്ത് എന്ന് പറയുന്ന പദം സ്വല്ലാഹു അലഹി വസ്ല്ലാം തുടങ്ങിയ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പ്രത്യേകമാക്കപ്പെട്ടത് മഹാനായ റസൂളുള്ളാഹി സല്ല അലിസ്ലമ തങ്ങളുടെ മേലിലാണ് അതുപോലെ തന്നെ നിബ്സല്ലാസ്ലമുടെ മേലിലും അതുപോലെ മറ്റ് അമ്പിയാക്കളുടെ മേലിലും സ്വലാത്ത് ചൊല്ലുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല അമ്പിയാക്കളല്ലാത്തവരുടെ പേരിൽ സ്വലാത്തോ അല്ലെങ്കിൽ അലഹി എന്നോ പറയൽ ഭൂഷണമല്ല അനുയോജ്യമല്ല എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത് മഹാനായ ഇമാം നബവീർ അദിയുള്ളു തന്റെ അത്ക്കാറിൽ ഉദ്ധരിക്കുന്നത് കാണാം അജ്മു അല സ്വലാത്തി അല നബീന മുഹമ്മദിൻ ഇൻ സൊല്ലാഹു അലൈവിസ്ലാം പണ്ഡിതന്മാരെല്ലാവരും ഏകകണ്ഠമായി നബിസല്ലാട് മേൽ സ്വലാത്ത് ചെല്ലുന്നതിന്റെ മേൽ ഇജ്മാക്കിയിട്ടുണ്ട് കദാലിക്ക അജ്മമായി ഉഴുത്തദ് ബിഹിയാല ജവാസിഹ വസ്തഹബിഹാല സായിരിൽ അംബിയായുൽ മലായിക്കീസ് തനിച്ച് മലക്കുകളെ മാത്രം പറയുന്ന സമയത്ത് മറ്റ് അമ്പിയാക്കന്മാരെ മാത്രം പറയുന്ന സമയത്ത് അവരുടെ പേരിലൊക്കെ സ്വലാത്ത് ചെല്ലൽ ജായിസ് ആണ് സുന്നത്തുമാണ് എന്ന് പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാരെല്ലാവരും ഏകകണ്ഠ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട് നിബ്സുലോ മേളിൽ പറഞ്ഞ വിഷയത്തിൽ ഇജുമായന് യാതൊരു കളങ്കവും ഇളക്കവുമില്ല എന്നാൽ നബിമാരല്ലാത്ത അലി അലി അള്ളാഹുനെ പോലെയുള്ള അബുബക്കർ സുദ്ദീഖർ അലി പോലെയുള്ള ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആ മഹാൻമാരെക്കുറിച്ച് പോലും നബിമാർക്ക് പറയപ്പെടുന്നത് പോലുള്ള സ്വലാത്ത് ചൊല്ലാൻ പാടില്ല അമ്മ വയറുള്ളമ്പിയായി അപ്പോൾ അമ്പിയാക്കളല്ലാത്തവർ ഫൽ ജുംഹൂർ ഭൂരിഭാഗം പണ്ഡിതന്മാരും അല അന്നഹുല യുസല്ല അവരുടെ പേര് പറഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ അവരുടെ മേൽ സൊലാത്ത് ചെല്ലപ്പെടാൻ പാടില്ല അഥവാ അവരുടെ അവർ പേര് പറഞ്ഞുകൊണ്ട് അതേസമയം നബിമാരുടെ പേര് പറഞ്ഞ ആ കൂട്ടത്തിൽ അവരും കൂടി പറയുകയാണെങ്കിൽ അവർക്ക് സലാത്ത് ചെല്ലുന്നതിന് തകരാറില്ല എന്ന് പറയുമ്പോൾ ഫലായുക്കാലോ പറയപ്പെടുകയില്ല അബൂബക്കരിൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം അബു വക്ർ സല്ല എന്ന് പറയൂല എന്നാൽ ഫി ഹാദൽ ഫിഹാദൽ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ ഈ തടസ്സവാദത്തിൽ പണ്ഡിതന്മാരെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഫൊകാല ബാലോ അസ്ഫാബിന നമ്മുടെ അസ്ഹാബിമാരിൽ നിന്ന് ചിലർ പറഞ്ഞത് ഹറാമുൻ അങ്ങനെ അമ്പിയാക്കളല്ലാത്തവർക്ക് സല്ലല്ലാഹു അലൈവലം എന്ന് പറയൽ ഹറാമാണ് വക്കാല അക്സറുഹും ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് മക്രൂഹുൻ കറാഹത്ത് തൻജീഹൻ അത് വിശുദ്ധമല്ലാത്ത രീതിയിലുള്ള ഹറാമിലേക്ക് പോകുന്നതല്ലാത്ത രീതിയിലുള്ള ഒരു ലോക്കൽ കറാഹത്താണ് എന്നാണ് മറ്റ് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നാൽ വതഹബ കസീറും നിന്നും പണ്ഡിതിൽ നിന്ന് മഹാഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇല ഖിലാഫുൽ ഖിലാഫു അത് നല്ലതിന് മാറ്റമാണ് വലൈസമ ക്രൂഹൻ കറാഹത്തല്ല എന്ന് ഏതായാലും അങ്ങനെ സ്വലാത് ചെല്ലല് ഉചിതമല്ല കറാഹത്താണോ ഹറാമാണോ എന്ന വിഷയത്തിൽ ഖിലാഫുണ്ട് എന്നാൽ അങ്ങനെയൊക്കെ അഭിപ്രായമാണെങ്കിലും ഷഹീഹുൽ അദി അലഹുൽ അക്സറു മഹാഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണം അന്നഹു മക്രൂഹുൻ കരാഹത്ത് തൻജീഹിൻ അത് കറാഹത്ത് തന്നെയാണ് എന്നാണ് കാരണം എന്താ അത് കറാഹത്തായി വ്യാഖ്യാനിക്കുന്നത് തൻസീഹുൻ അന്നഹുഹുൻ അഹ്ലിൽ അഹ് വിദഗത്തുകാരുടെ ഒരു അടയാളമാണത് മഹാനായ അലി അലിള്ളഹാമിനെ കുറിച്ചൊക്കെ സലാത്തിയല്ലുക അതുപോലെ അലഹിസ്സലാം എന്നൊക്കെ പറയുക എന്നുള്ളത് വിദേഹത്തുകാർ വിദേഹത്തുകാരിൽ നിന്ന് ഏറ്റവും കടഞ്ഞു തെളിയിക്കപ്പെട്ട വിദേഹത്തുകാരാണല്ലോ ഏറ്റവും കട്ടി കുറഞ്ഞ ഷിയാക്കൾ പോലും അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഷിയാറാണ് അലിയുളാനുവിനെ പ്രത്യേകമായിട്ട് ഒരു നബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി സംസാരിക്കുക എന്നുള്ളത് അതുകൊണ്ട് അവർ പറയുന്ന അതിനോട് എതിരാകാൻ വേണ്ടി ആ സ്വലാത്തിന്റെ വാക്യങ്ങൾ ഈ നബിമാരല്ലാത്തവരുടെ മേരിൽ പ്രയോഗിക്കാൻ പാടില്ല വിദഗ്ധുകാരുടെ ഷിയാറുകൾ എന്തൊക്കെയാണോ അതെല്ലാം പാലിക്കൽ പരിഗണിക്കലിനെ തൊട്ട് നാം നിരോധിക്കപ്പെട്ടവരാണ് അപ്പോൾ ഒൽ മൊഴിത്തമത് ഫി ഈ വിഷയത്തിൽ പ്രബലമായ വീക്ഷണം അന്നസ് സ്വലാത്ത സ്വല്ലാഹു അലൈവ് വസ്ലം തുടങ്ങിയ സ്വലാത്തുകൾ സോറത്ത് മഖ്സൂസ അത് പ്രത്യേകമാക്കപ്പെട്ടതായിട്ടുണ്ട് ഫി ലിസാൻ സലഫി മുൻഗാമികളായ മഹാമഹത്വക്കളായ ആളുകളുടെ ബിൽ അംബിയായി സലവാത്തുല്ലാഹി വസ്സലാമുഅലഹിം അംബിയാക്കന്മാരുടെ സംബന്ധിച്ചാണ് ആ വാക്യം പറയാൻ ഏറ്റവും അധികം അനുയോജ്യമായതായിട്ട് പ്രത്യേകമായി വന്നിട്ടുള്ളത് ഏതുപോലെ കമാന്ന കൌലന നമ്മളെ വാക്ക് എന്നുള്ളത് അസ് ബില്ലാഹി എന്നുള്ളത് മഖസൂസും അള്ളാഹു തായാലെ കൊണ്ട് പ്രത്യേകമായ പേരാണല്ലോ അസ്സവജല്ലെന്ന് അള്ളാഹു അസ് വജല്ല ഏതുപോലെ ഫക്കമാലുക്കാൽ പറയപ്പെടാറുള്ള മുഹമ്മദ് നസബജല്ലാ എന്ന് പറയാറില്ലല്ലോ എന്നാൽ പറഞ്ഞാൽ എന്താ കുഴപ്പം വൈൻകാന അസീസും ജലീലൻ നസൂല് അസീസും ജലീലുമാണ് വസ്തുത തന്നെയാണ് പക്ഷെ ആണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കാറില്ല നബിയുടെ മേലിൽ ലായുക്കാലു അബൂബക്കറി നവ് അലീൻ സല്ലാ അലൈസ് വൈൻകാന മാനാവ് സഹിഹൻ അബൂബക്കർ അബൂവക്കർ സല്ലിസ്വലെന്ന് പറഞ്ഞാൽ എന്താ ഒരു അപാകതയിലല്ല ആ പദത്തിൽ അബൂബക്കർ അക്കർ അല്ലാ സലാത്ത് ചെല്ലട്ടെ സലാത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല കാര്യല്ലേ ആണെങ്കിൽ തന്നെയും അതിലൊന്നും പദപരമായിട്ടോ അർത്ഥപരമായിട്ടോ യാതൊരു കുഴപ്പവുമില്ലെങ്കിലും അതിന്റെ പ്രയോഗപരമായിട്ട് സെലഫ് ആ ഒരു മാർഗം സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അത് പറയപ്പെടാൻ പാടില്ല ഒങ്കാനം ആനാവ് സഹീഹൻ അതിന്റെ അർത്ഥം വളരെ നല്ല അർത്ഥമാണെങ്കിലും ശരി ഒത്തഭക്കു പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട് അല്ല ജവാദ് ജാലി ഓരിൽ അമ്പിയായി അംബിയാക്കൾ അല്ലാത്തവരെ അമ്പിയാക്കളോട് അനുബന്ധമായിട്ട് മറ്റുള്ളവരെ പറഞ്ഞാൽ അവരും കൂടി കൂട്ടി വന്നായിട്ട് അവർക്ക് സൊലാത്ത് പറയാം എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ മുഹമ്മദിൻ ആലി അള്ളാഹുദിൻ എന്നൊക്കെ പറയാം ഇവിടെന്താ അള്ളാഹുയെ നബിയുടെ മേലിൽ നീ സ്വലാത്ത് ചെല്ലണമേ അല ആലി മുഹമ്മദിൻ നബി അല്ലാത്ത ആലി മുഹമ്മദിന്റെ മേലിലും അപ്പൊ ആലി മുഹമ്മദ് എന്ന് പറയുന്നത് അമ്പിയാക്കളിൽപ്പെട്ടവരല്ല അപ്പോൾ അവരിങ്കൂട് അവിടെ സ്വലാത്തിൽ ഉൾപ്പെടുത്തിയത് തുടക്കത്തിൽ പറയാൻ പാടില്ല അതോ ആലി മുഹമ്മദിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമൂഹത്തെയോ ഒരു വ്യക്തിയെയോ പറയുമ്പോൾ സൊല്ലാഹു അലൈഹി ഇസ്സലാം എന്നോ പറയാൻ പാടില്ല അതേസമയം ഒരു നബിയോട് അനുബന്ധമാക്കി അവരെ കൂട്ടത്തിൽ അവരൊക്കെ പറയുകയാണെങ്കിൽ ആ അടിസ്ഥാനത്തിൽ പറയാവുന്നതാണ് എന്നാലോ അമ്മ സലാം സലാം പറ ഫക്കാല ഷേഹ് അബു മുഹമ്മദ് നമ്മുടെ അസ്ഹാബിമാരിൽപ്പെട്ട അബൂ മുഹമ്മദ് ഉൽ ജുബൈനി എന്നവര് പറഞ്ഞത് ഹോഫി മാനസ് അത് സൊലാത്ത് എന്ന സൊലാത്ത് എന്ന് പറഞ്ഞ സൊല്ലാഹു എന്ന പദത്തിന്റെ അർത്ഥത്തിൽ തന്നെയാണത് ഫലാ ഇസ്താമൽ ഫിൽ വായിബ് അപ്പൊ അത് വായിബായി കിടക്കുന്ന ആളുകളിൽ പ്രയോഗിക്കപ്പെടില്ല സ്ഥലത്തില്ലാത്ത ആളുകളുടെ മേലിൽ സലാം സാധാരണ പറയാറില്ല അഥവാ നേരിട്ട് മുന്നിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോടാണ് പറയേണ്ടത് ഫലാ ബിഹി യുഫറദ് അമ്പിയാ അപ്പൊ അംബിയാക്കൾ അല്ലാത്തവരോട് അത് തനിച്ച് പറയാൻ പാടില്ല അതുകൊണ്ട് ഫലാ യുക്കാലു അലിയുൻ അലി ഇലാം അലിയുൻ അലി ഇസ്സലാം എന്ന് ഷിയാക്കൾ പറയുന്ന പോലെ പറയാൻ പാടില്ല അവരത് പറയുന്നതിന്റെ താൽപര്യം ഒരു പ്രവാചകത്വത്തിന്റെ പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു ശൈലി അലി ഉള്ളു മാത്രം സ്വീകരിക്കുക എന്ന ഒരു കുരുട്ടുവിദ്യ പോലും കൂടി ഷിയാക്കളുടെ ഈ പ്രയോഗത്തിലുണ്ട് അതുകൊണ്ട് അത് ഒരിക്കലും തന്നെ നമ്മൾ പറയാൻ പാടില്ല അംഗീകരിക്കാനും പാടില്ല അവരുടെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ അവരെ സ്വാധീനം ഉപയോഗിച്ച കുറെ അറബ് രാജ്യത്തെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടൊക്കെ നമുക്ക് അലിയുൻ അലൈഹിസ്സലാം എന്ന് കാണാൻ കഴിയും അതിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല അത് പ്രയോഗിക്കാനും പാടില്ല അത് അനുചിതമാണ് എങ്കിലും ശരി വിദഗ്ധുകാരുള്ള അവരുമായിട്ടുള്ളതായ ആ ശത്രുതയും എതിർപ്പും അവരോടുള്ള വന്ധവിക്ഷേദത്തിന്റെയും പേരിൽ അതൊരു നിഷിദ്ധത്തിന്റെ സ്വഭാവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു സലാം പറയുന്ന വിഷയത്തിൽ സമമാണ് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരൊക്കെ നമ്മുടെ അഭിമുഖമായിട്ട് നമ്മോട് സംസാരിക്കാൻ വരുന്നവർ ഫൈഹാത്ത അവരോട് സലാം ചെല്ലാം അലൈഹി സലാം ഇന്ന് അലൈഹി എന്ന വായ്പബിന്റെ പദം കൊണ്ട് മരിച്ചവർക്കോ ജീവിച്ചിരിക്കുന്നവർക്കോ പറയേണ്ട അതേസമയം നമ്മോട് അഭിമുഖീകരിക്കാൻ വേണ്ടി വരുന്നവരോട് സലാം ഉൻ അലൈകലാ ഔ സലാമൻ അലൈക്കും ഔ അലൈക്കും എന്നൊക്കെ പറയാം അലൈഹി ഈ കാര്യം എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ചതാണ് അപ്പൊ മൊത്തം നാം മനസ്സിലാക്കേണ്ടത് ഷിയാക്കൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ചില അവരുടെ കാര്യപ്പെട്ട ആളുകളാണെന്ന് അവര് കെട്ടിയുണ്ടാക്കി വാദിക്കുന്ന അലി അള്ളഹു അവരുടെ വാദത്തിന് നിരാകരിക്കപ്പെട്ടവരാണ് അലി അള്ളാവിന് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് മറ്റ് ഖലീഫമാർക്കെതിരെ നീങ്ങുകയും അലി കള്ളാനുക്ക് സ്ഥാനം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അലി അള്ളാൻ ഒരു സ്പെഷ്യൽ ആളാണ് ഒന്നാം സ്ഥാനക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വാദം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു മൗലവി നമ്മൾ കേരളത്തിൽ വീ അടുത്തായിട്ട് പ്രയോഗിച്ചതായിട്ടും കേട്ടിട്ടുണ്ട് അലി ഉള്ളാനാണ് ഒന്നാമത്തെ സ്ഥാനമുള്ള ആൾ ഈ സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പേരിൽ ഷിയായിസം ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മൌലവിമാരുടെ കൂട്ടത്തിൽ ഹെഡായിരിക്കും അദ്ദേഹമെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഇത്തരം വിദഗ്ധ ആശയങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല സ്വഭാവത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ നബിമാരെക്കുറിച്ച് പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ശറയ അംഗീകരിച്ച വാക്യങ്ങളാണ് നാം പറയേണ്ടത് മറ്റ് വാക്യങ്ങൾക്ക് അർത്ഥത്തിൽ എന്താണ് കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഗുഡ് മോർണിംഗിന്റെ അതേ അർത്ഥം തന്നെയല്ലേ സുബാഹുൽ ഹൈറിനുള്ളത് പക്ഷേ അത് ഇസ്ലാമിന്റെ ആചാരമായിട്ട് സലാം ചെല്ലുന്നതിന് മുമ്പ് പറയേണ്ടതല്ലോ എന്നതുപോലെയാണത് എന്ന് പ്രത്യേകമായി എല്ലാവരും മനസ്സിലാക്കുക അസ്സാം വാലയ്ക്കും വറഹമത്തല്ലാഹി വർക്കാത്തു